അസലാമലൈക്കും വാഹമത്തുല്ലാ താല വാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദ ചെയ്യുകയാണ് എന്നെൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ശരീര പുഷ്ടി ഉണ്ടാക്കാൻ പല ആളുകളിലും പലതും കഴിച്ചിട്ടും ശരീരം വേണ്ടമാതിരി തടിക്കാതെ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് എന്നാൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പമായിട്ടുള്ള ചില വിദ്യകളാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ശരീരം പുഷ്ടി പുഷ്ടിക്കാൻ ദിവസം തോറും അറുപത് ഗ്രാം എള് ആ എള്ള് കറുത്ത എള്ളായിരിക്കണം അത് അറുപത് ഗ്രാം എള് കഴിച്ച ശേഷം തണുത്ത വെള്ളം മേപ്പടിയായി ഭക്ഷിക്കുന്നവരുടെ ശരീരത്തിന് എന്തു ചെയ്യും നല്ല പുഷ്ടി ഉണ്ടാകും മാത്രവുമല്ല അതുകൊണ്ട് പല്ലുകൾ മരണം വരെ ഉറപ്പുള്ളതായി തീരുകയും ചെയ്യും എന്നുള്ളതാണ് എന്നാൽ പല്ലുകൾക്കൊക്കെ നല്ല ബലവുണ്ടാകും ശരീരത്തിന് നല്ല പുഷ്ടി ഉണ്ടാകും ഇത് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് അറുപത് ഗ്രാം കറുത്ത എള് കഴിച്ച ശേഷം തണുത്ത വെള്ളം അതിനോടനുബന്ധിച്ച് കുടിക്കുക അങ്ങനെ കുടിച്ചാൽ അങ്ങനെ കുറച്ച് നാളിങ്ങനെ തുടരുകയാണെങ്കിൽ നമ്മുടെ ശരീര പുഷ്ടി ഉണ്ടാക്കുകയും ശരീരത്തിന് നല്ല പുഷ്ടി ഉണ്ടാക്കുകയും നമ്മുടെ പല്ലുകൾക്ക് നല്ല ബലം ഉണ്ടാക്കുകയും ചെയ്യും എന്നുള്ളതാണ് അതുപോലെ മറ്റൊന്ന് ഒരു വെറ്റിയിൽ വെറ്റില സാധാരണ നമ്മൾ നമ്മുടെ ഉമ്മമാരൊക്കെ മുറുക്കുന്ന ആ വെറ്റില ആ ഒരു വെറ്റിലയിൽ പത്തുമണി കുരുമുളക് കൂട്ടി എന്തു ചെയ്യുക നന്നായി കടിച്ച് പിന്നീട് എന്ത് ചെയ്യുക കുളിക്കുക അതിങ്ങനെ കടിച്ച് വായിൽ വെച്ചുകൊണ്ട് തണുത്ത വെള്ളം കുളിക്കുക കുളി കഴിഞ്ഞതിന് ശേഷം തണുത്ത വെള്ളം കുടിക്കുക രണ്ട് മാസം മുടങ്ങാതെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിലും ശരീരം പുഷ്ടിയുണ്ടാകാൻ സഹായിക്കുന്ന വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണ് ഈ പറഞ്ഞത് അതുപോലെ മൂന്നാമത്തെ കാര്യം ഊൺ കഴിഞ്ഞു കൈ കഴുകി തോർത്തുന്നതിന് മുമ്പ് ആ നന കൊണ്ട് ശരീരത്തിന്മേൽ തല ഓടുക ഇങ്ങനെ തടവുക തല ഓടുക ഇങ്ങനെ അഞ്ച് ദിവസം ചെയ്താൽ മെലിഞ്ഞവർ തടിക്കും എന്നുള്ളതാണ് ഇത് ഗ്രന്ഥത്തിൽ അങ്ങനെ കണ്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണം പഴയകാല ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ നിന്നുള്ള കിട്ടിയിട്ടുള്ള അറിവുകളും എൻ്റെ ഗുരുക്കളിൽ നിന്ന് കിട്ടിയ അറിവുകളും കൂടിയാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പം ഇതെന്തങ്ങനെ ചെയ്താൽ തടിക്കോ എന്ന് ചോദിക്കുന്നവരുണ്ടാകാം ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ആവശ്യമില്ലാത്തവർ എന്തിനും വിമർശിക്കുന്നവരോടല്ല ഞാനീ പറയുന്നത് ഇങ്ങനെ ഒന്ന് പറയുന്നുണ്ട് അപ്പോൾ ഊൺ കഴിഞ്ഞ് കഴി കഴുകുന്ന തോർത്തുന്നത് നമ്മൾ ഊൺ കഴിച്ചാൽ ആ കൈ കഴുകി തോർത്തുന്നതിൻ്റെ മുമ്പ് ആ നനവോട് കൂടി നമ്മുടെ ശരീരം ഒന്ന് തടവിയാൽ മെലിഞ്ഞവർ തടിക്കും എന്നുള്ളതാണ് അങ്ങനെ അഞ്ച് ദിവസം മുടങ്ങാതെ ചെയ്താൽ ഇനി പറയാൻ പോകുന്നത് ചുക്ക് ഒരു ഭാഗം ചുക്കിൻ്റെ ഒരു ഭാഗം അതുപോലെ ഉണ്ടശർക്കര ഭാഗം എന്ന് പറഞ്ഞാൽ ഉണ്ടശർക്കര രണ്ടെണ്ണമല്ല അതിൻ്റെ രണ്ട് പാകം പാകമായിട്ട് എടുക്കുക അതുപോലെ തന്നെ എന്ത് ചെയ്യുക ചുക്ക് ഒരു പാകം എടുക്കുക അതുപോലെ തന്നെ ഉണ്ട ശർക്കര രണ്ട് പാകം എടുക്കുക അങ്ങനെ വറുത്തയള് നാല് പാകം ഏകദേശം വറുത്തയള് ഒരു നൂറ് ഗ്രാമാണിച്ചെങ്കിൽ അതിൻ്റെ നാല് ഭാഗം നാല് ഭാഗത്തിൽ നിന്ന് ഒരു ഭാഗം ഇനി അതല്ല അമ്പത് ഗ്രാം എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു ഭാഗം അതും എടുക്കുക അതുപോലെ ചുക്കും എള്ളും അത് അതെന്ത് ചെയ്യുക പ്രത്യേകം നന്നായി പൊടിച്ച് പൊടിച്ചെടുത്ത് എന്തു ചെയ്യുക വേണ്ടത്ര ശർക്കരയും അതിൽ ചേർത്ത് എന്തു ചെയ്യുക വീണ്ടും നല്ല പോലെ നന്നായി ഇടിച്ച് പാകം വരുത്തി എന്തു ചെയ്യുക ആ പാകം വരുത്തി മൂത്ത നെല്ലിക്ക വലിപ്പത്തിൽ മൂത്ത നെല്ലിക്ക വലിപ്പത്തിൽ അഥവാ നമ്മളുടെ ആ വലിയ നെല്ലിക്ക അല്ല ഉദ്ദേശിക്കപ്പെടുന്നത് സാധാരണ നാടൻ നെല്ലിക്ക മൂത്തതിൻ്റെ വലുപ്പം അനുസരിച്ച് എന്തു ചെയ്യുക നന്നായി അത് നിങ്ങൾ ഉരുട്ട് ഒരു ഉരുള പോലെയാക്കി എന്തു ചെയ്യുക ദിവസേന രണ്ട് നേരം വീതം നിങ്ങൾ കഴിക്കുകയാണെങ്കിലും മെലിഞ്ഞ ആളുകൾ തടിവെക്കാൻ വളരെ സഹായകരമാണ് അതുപോലെ തന്നെ മറ്റൊന്ന് പറയാനുള്ളത് എന്തു ചെയ്യുക ഒരു ഗ്ലാസ് പച്ച അല്ലെങ്കിൽ കരിക്കും വെള്ളത്തിലോ തലേദിവസം രാത്രി ഒരു പിടി ഉലുവയിട്ട് വെച്ചിരുന്ന് പിറ്റേന്ന് രാവിലെ വെറും വയറ്റിൽ അത് ഊറി കുടിക്കുകയാണെങ്കിൽ അഥവാ അതൊന്നും ഉള്ളിലുള്ള ഒന്നും പെടുത്താതെ ഊറി കുടിക്കുകയാണെങ്കിൽ അങ്ങനെ ശീലിച്ചാൽ ശരീരത്തിലുള്ള ഉഷ്ണം കുറയുകയും വയറ് ശുദ്ധമാകുകയും ശരീരം പുഷ്ടിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പം ഞാൻ ഈ പറയുന്നത് എല്ലാം പൂർണ്ണമായി കേട്ടുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഇതെന്താണോ അത് നിങ്ങൾ ചെയ്ത് ഇതെല്ലാം ചെയ്തുകൊണ്ട് പരീക്ഷിച്ച് ഫലം പല ആളുകൾക്കും കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങളോട് പ്രത്യേകം ഇങ്ങനെ പറയാനുള്ള കാരണം അപ്പോൾ നേരത്തെ ലാസ്റ്റ് പറഞ്ഞ കാര്യം കരിക്കും വെള്ളത്തിലാണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ് അതല്ലെങ്കിൽ ഞാൻ പറയുന്നത് പോലെ പച്ച വെള്ളത്തിലോ ചെയ്യാവുന്നതാണ് അള്ളാഹു സുബഹാനുഭവത്തായ നാം ചെയ്യുന്ന ഔഷധങ്ങളിൽ പൂർണമായ ഫലം അള്ളാഹു നൽകു നൽകുമാറാവട്ടെ പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റി കൊടുക്കട്ടെ നമ്മുടെ നാട്ടിലും വിദേശത്തും ജോലി ചെയ്യുന്ന ഒരുപാട് കുടുംബക്കാർ ജ്യേഷ്ഠ അനുജന്മാർ അങ്ങനെ തുടങ്ങി നമ്മുടെ അയൽവാസികൾ പല ആളുകളും വിദേശത്ത് നാടുകളിലും ജോലി ചെയ്യുന്നവരുണ്ട് അള്ളാഹുബരിലൊക്കെ ബർക്കത്ത് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താൽക്കാലികം നിർത്തുകയാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക ഇൻഷാ ഇൻഷാള്ള ഇതുപോലത്തെ നല്ല സന്ദേശങ്ങളുമായി ഇനിയും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും അസലാമലൈക്കും വറഹമുല്ലാഹി താലാ വാത്തു